പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനാണെങ്കിൽ അധികം ടൈമും ഇല്ല, നിന്റെ വാക്കും കേട്ടിങ്ങ് വരികയും ചെയ്ത് എല്ലാം ഓക്കെ മതിയായിരുന്നു. എടാ, അപ്പൂപ്പൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നുണ്ട് ഇത് ശരിയാവും, നമുക്കൊന്ന് പോയി നോക്കാം. അല്ലേ, ഇവിടെ നിന്നൊക്കെ വല്ലതും കിട്ടുകൂടെ? ഈ അമ്പലം കണ്ടിട്ട് ഒരു പുരാതന അമ്പലത്തിന്റെ ലുക്കൊന്നും ഇല്ല. നമുക്ക് നോക്കാം, അതിനല്ലേ നമ്മൾ വന്നത്. മേ ബി ഇത് പുനഃപ്രതിഷ്ഠ ചെയ്താണെങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലും ഹിസ്റ്ററി കാണും. ആ വാ, നമുക്ക് നോക്കാം. ചേട്ടാ, ഞങ്ങള് ഫൈനൽ ഇയർ ഹിസ്റ്ററി സ്റ്റുഡൻസ് ആയിരുന്നെ. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഈ ചരിത്രപരമായിട്ട് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഞങ്ങൾക്ക് പ്രൊജക്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ചരിത്രപരമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കായംകുളം രാജാവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ചരിത്രം കിടക്കുന്നത്. അവിടെ ശ്രീചക്രമുണ്ട്, ശ്രീചക്രമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ അടർക്കളത്തിലെ കൃഷ്ണൻ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അപ്പൂപ്പൻ പണ്ട് എന്നോട് പറഞ്ഞ എനിക്കൊരു ഓർമ്മയുണ്ട്, അപ്പൊ അത് ഇവിടെ തന്നെ. അത് ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം പറഞ്ഞു തരാൻ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്കൊന്ന് അകത്തൊരു ചേട്ടനുണ്ട്, പുള്ളി ഒന്ന് കാണാം. പുള്ളി നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും, നമുക്ക് നോക്കാം. പാടി വന്നതി ചിരുതേയി ദേവരു കാവിലൊരു കണ്ണനെ കണ്ടു പൊട്ടക്കൂളത്തിലെ കൽപ്പടവുകളിൽ വെള്ളത്തിലാടുന്ന കണ്ണനെ കണ്ടു ശംഖുണ്ട് ചക്രമുണ്ട് പൊങ്കതയുണ്ട് പൊട്ടിപ്പൊളിഞ്ഞൊരു കൈത്തടമുണ്ട് വെച്ച പീലികളുണ്ട് കണ്ണിൽ ജ്വലിച്ചിടുന്ന താണ്ഡവമുണ്ട് ചുണ്ടിൽ പൊലിച്ചു വെച്ച പുഞ്ചിരിയുണ്ട് മണ്ണിൽ മറച്ചു വെച്ച വൻ കഥയുണ്ട് കണ്ണനു പണ്ടൊരു തേർത്തടമുണ്ടായിരുന്നു പൂവുകൾ തൂകിയിട്ടു പൂജ ചെയ്യുവാനൊരു പൂജാരിയുണ്ടായിരുന്നു ഒരു പൂജാരിയുണ്ടായിരുന്നു ഓണാട്ടു തമ്പുരാൻ പേർ
ചൊല്ലി അർച്ചിക്കും മാലകളുണ്ടായിരുന്നു, ദിനം മാലകളുണ്ടായിരുന്നു. കൺപദമുള്ളിൽ കുതൂഹലമോതുവാൻ കന്യമാരുണ്ടായിരുന്നു. ചാർത്തു തകർത്തു തിമിർത്ത നാൾ സാക്ഷാൽ ചതുർബാഹു തന്നുടെ വിഗ്രഹം കോർത്തെടുത്തം ബേഗുളത്തിലെറിഞ്ഞതും വെട്ടി നുറുക്കി അരിഞ്ഞിട്ടുടലുകൾ രക്തവർണ്ണത്തിൽ പിടഞ്ഞസ്തമിച്ചതും. തിരുവാങ്കൂർ കൊട്ടാര രേഖകളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ട്രാവൻകൂർ മാനുവൽസിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 1700 ഡച്ചുകാർ തയ്യാറാക്കിയ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ സ്ഥലമുള്ളതായി പറയപ്പെടുന്നുമുണ്ട്. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലോകമറിഞ്ഞില്ല, ലോകമറിഞ്ഞില്ല രോദനമായി പടർന്നങ്ങലിങ്ങ്.